നിങ്ങൾ അൺമാൻഡ് ആയിട്ടുള്ള ഓയിൽ വെൽസ് കണ്ടിട്ടുണ്ടോ? ആൽബർട്ടയിൽ ഒത്തിരി കാണപ്പെടുന്നതാണ്. അതെ, ഞാൻ ഇതുവഴി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴും ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് നിർത്തിയതാ. ഇപ്പം നിങ്ങൾ കണ്ടു നോക്കാം. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് അൺമാൻഡ് ആയിട്ടുള്ള ഓയിൽ വെൽസ് എന്ന് വെച്ചാൽ ആളില്ലാത്ത എണ്ണക്കിണറുകൾ. അവിടെ പ്രത്യേകിച്ച് ആൾക്കാരാരുമില്ല ഇത് പ്രവർത്തിക്കാൻ. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കിണറ്റിൽ നിന്ന് ഓയിൽ പമ്പ് ചെയ്ത് വെള്ളിയിലെടുക്കുന്ന എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് 24x7 അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, നമുക്ക് രണ്ട് ഓയിൽ വെൽസ് ഉണ്ട് ഇവിടെ. ഒരെണ്ണം പ്രവർത്തിക്കുന്നില്ല, ഒരെണ്ണം പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ആ പ്രവർത്തിക്കുന്നതിൻ്റെ അടുത്തോട്ട് പോയി നോക്കാം. അത് നിങ്ങളെ ഇച്ചിലൂടെ അടുത്ത് കാണിക്കാം. നമ്മൾ റൂറൽ ആൽബർട്ടയിലോട്ടൊക്കെ ഡ്രൈവ് ചെയ്യുന്നുണ്ടേ, നമുക്ക് ഇതുപോലത്തെ ഒത്തിരി അൺമാൻഡ് ആയിട്ടുള്ള ഓയിൽ വെൽസ് നമുക്ക് കാണാൻ പറ്റും. ആൽബർട്ട മെയിൻലിയും ഒരു ഓയിൽ റിച്ച് ആയിട്ടുള്ള ഒരു പ്രൊവിൻസാണ്. വലിയ വലിയ ഓയിൽ കമ്പനികൾ ഇതുപോലത്തെ ഫാം ലാൻഡ്സ് ലീസിനെടുത്തിട്ടാണ് ഇങ്ങനത്തെ കിണറുകൾ ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഇതുവഴിയായിരിക്കും ഓയിൽ വെളിയിലോട്ട് വരുന്നത്. എന്നിട്ട് ആ അതിലോട്ട് കണക്ട് ചെയ്തേക്കുന്ന പൈപ്പ് വഴിയായിരിക്കും ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലത്തോട്ട് പോകുന്നത്. ഇത് മെയിനായിട്ടും വർക്ക് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഈ കുഴൽക്കിണറുകളില്ലേ, അതിൻ്റെ ഒരു ടെക്നോളജി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ ഓരോ ലൈക്സും എനിക്കുള്ള മോട്ടിവേഷനാണ് ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് എടുക്കാൻ. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി തിരികെ വരുന്നവരെ ബൈ ഫ്രണ്ട്സ്.